ഹായ് ഫ്രണ്ട്സ്, എം ബി എസ് സ്നാച്ചട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഓണക്കാലത്ത് ഇഞ്ചി പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചി തോല് കളഞ്ഞു വച്ചിരിക്കുന്നു, കുറച്ച് പച്ചമുളക്, കുറച്ച് നല്ല കട്ടി തൈര്, പുളിപ്പുള്ള തൈര്, കുറച്ച് ചെറിയുള്ളി, കടുക്. നമ്മൾ സാധാരണയായി വറ്റൽമുളകാണ് ഇടുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കാന്താരി മുളക് ഉണക്കിയതാണ് ഇടാൻ പോകുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബ്രൗൺ കളർ ആകുന്നതുവരെ ഒന്ന് ചെറുതായി ഇളക്കാം. ചെറിയ തീയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ചെറുതായിട്ട് ചുവന്ന് വരുന്നുണ്ട്. കുറച്ച് നമുക്ക് ഏകദേശം ഇഞ്ചി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് മറ്റ് സാധനങ്ങൾ, മുളകും ഉള്ളിയും ചേർക്കാം. നമുക്കിത് കോരി മാറ്റാം. അതിനുശേഷം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് നമുക്ക് മുളക് ഇടാം. ചൂടായിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാന്താരി മുളക് എന്നിട്ട് നമുക്ക് മുളകും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇടാം. തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് നമുക്ക് തേങ്ങ ഇട്ടും പച്ചടി ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതിലെ തേങ്ങ ഉപയോഗിക്കുന്നില്ല. നന്നായിട്ടൊന്ന് ഉടയ്ക്കണം. മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ ആവശ്യമുള്ള ആൾക്കാർ മിക്സിയിൽ വേണമെങ്കിൽ ഇടാം. ഇനി നമുക്ക് ഏകദേശം ഇത് ശരിയായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി നമുക്ക് ആ ബൗളിലോട്ട് ഇടാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ തൈരിൽ കുറച്ച് പരലുപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പൊടി ഉപ്പ് ഒരുപാട് മാലിന്യങ്ങൾ ചേരുന്ന, വിഷാംശം ചേരുന്നതെന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ കഴിയുന്നതും പിന്നെ പരലുപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഉപ്പ് പിടിക്കത്തക്ക ഇവിടെ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് പൊരിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും മറ്റ് കൂട്ടുകളെല്ലാം കൂടെ ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിതിനകത്ത് ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൂട്ട് ഇതിനകത്ത് ഈ തൈരിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക്
ഈ കൂട്ടെല്ലാം കൂടെ ചേർന്ന് ഏകദേശം ഇഞ്ചി പച്ചടി അല്ലെങ്കിൽ ഇഞ്ചി തൈര് എന്ന് പറയുന്ന ശരിയായിട്ടുണ്ട്. നമുക്ക് ആ കൂട്ടിനകത്ത് ചേർത്ത് വയ്ക്കാം. ഇത് നമുക്ക് ഇന്ന് നാളെയാണ് ഓണം, ഇന്ന് ഒന്നാം ഓണമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരമാണ് ഇത് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വൈകുന്നേരം ചെയ്ത് വെച്ചിരുന്നാൽ നാളെ ഉച്ചയ്ക്ക് നന്നായിട്ട് പാകത്തിന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇഞ്ചിപ്പച്ചടി ശരിയാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇഞ്ചിപ്പച്ചടി ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.